ഇടുക്കി ഡാം വീണ്ടും തുറന്നു. ചെറുതോണി ഡാമിന്റെ ഒരു ഷട്ടർ ഉയർത്തി. സെക്കൻഡിൽ 40,000 ലിറ്റർ വെള്ളമാണ് പുറത്തേക്ക് ഒഴുക്കുന്നത്. മുല്ലപ്പെരിയാറിലെ ജലനിരപ്പ് ഉയരുന്ന സാഹചര്യം കൂടി പരിഗണിച്ചാണ് നടപടി. വൃഷ്ടി പ്രദേശത്ത് മഴ കനക്കുകയും നീരൊഴുക്ക് വർദ്ധിക്കുകയും ചെയ്തതോടെയാണ് ചെറുതോണി ഡാം തുറന്നത്. ജലനിരപ്പ് 2,398.90 എത്തിയതോടെയാണ് മൂന്നാമത്തെ ഷട്ടർ 40 സെന്റിമീറ്റർ ഉയർത്തി സെക്കൻഡ്സിൽ 40,000 ലിറ്റർ വെള്ളം പുറത്തേക്ക് ഒഴുക്കുന്നത്. നിലവിലെ റൂൾ കർവ് അനുസരിച്ച് പിന്നെയും ഒരടിയിലേറെ വെള്ളം സംഭരിക്കാൻ കഴിയുമായിരുന്നു. എന്നാൽ അതിനു മുമ്പ് ഡാം തുറക്കാൻ തീരുമാനിക്കുകയായിരുന്നു. ഏതാണ്ട് 40,000 ലിറ്റർ വാട്ടർ പെർ സെക്കൻഡ് ആണ് ഇപ്പം നമ്മൾ റെഡ്യൂസ് ചെയ്യുന്നത്. ഇപ്പം നമ്മൾ 1 സെക്കൻഡ് എടുക്കുമ്പോൾ 0.44 പെർ അവർ എടുത്ത് പരിശോധിക്കുമ്പോൾ നമുക്ക് ഒരു ജനറേഷനും കൂടി ഇന്ന് വൈകിട്ടോട് കൂടി സ്റ്റാർട്ട് ആകും, ഓൺ ചെയ്യും. അപ്പോൾ ഈ 0.44 കൂടി വ്യത്യാസം അവിടെ വരും, വേരിയബിളാകും. അങ്ങനെ വരുമ്പോൾ നമുക്കിത് ബാലൻസിങ് ആണ്. ഇനി മഴ കൂടുതൽ ശക്തമാവുകയും കൂടുതൽ വെള്ളം ഒഴുകി വരികയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ നേരം വെളുത്ത് സാഹചര്യങ്ങൾ മനസ്സിലാക്കി വേണം 100 മിക്സ് വാട്ടർ നമുക്ക് ഒഴുകി കളയാൻ സാധിക്കും. ഒക്ടോബർ 19 ഇടുക്കി ഡാമിന്റെ 3 ഷട്ടറുകൾ ഉയർത്തി 1,00,000 ലിറ്റർ വെള്ളം പുറത്തേക്ക് ഒഴുക്കിയിരുന്നു. 27 ജലനിരപ്പ് താഴ്ന്നതോടെ ഷട്ടറുകൾ പൂർണ്ണമായും അടച്ചത്. മുല്ലപ്പെരിയാർ ഡാമിലെ ജലനിരപ്പ് 140 അടിക്ക് മുകളിലെത്തി. അതുകൊണ്ട് തന്നെ സ്പിൽവേ ഷട്ടർ തുറക്കാൻ സാധ്യതയുണ്ടെന്ന് തമിഴ്നാട് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇതിനെ തുടർന്ന് തീരത്തുള്ളവർ ജാഗ്രത പാലിക്കണമെന്ന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. മഴ ശക്തമായാൽ ഷട്ടർ വീണ്ടും ഉയർത്തി കൂടുതൽ ജലം പുറത്തേക്കൊഴുക്കുമെന്നാണ് അധികൃതർ അറിയിച്ചിരിക്കുന്നത്. രാഹുൽ രാജനും നിഖിൽ നിളയ്ക്കുമൊപ്പം GK വിവേക്, ജനം, ഇടുക്കി.